കഴിഞ്ഞ ദിവസം ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട തിരുവമ്പാടി തൊണ്ടിമൽ സ്വദേശിനി താഴത്തെ വീട്ടിൽ മാധവിയെ രക്ഷപ്പെടുത്താൻ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിന് പ്രവർത്തിച്ചവരെ മുക്കം അഗ്നിരക്ഷാസേന ആദരിച്ചു. മുക്കം അഗ്നിരക്ഷാസേന നിലയത്തിൽ നടന്ന ചടങ്ങിലാണ് പൊന്നാടി അണിയിച്ച് ആദരിച്ചത്. സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ പൊന്നാടി അണിയിച്ചു. ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട തിരുവമ്പാടി തൊണ്ടിമൽ സ്വദേശിനി താഴത്തെ വീട്ടിൽ മാധവിയെ രക്ഷപ്പെടുത്താൻ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിന് പ്രവർത്തിച്ച ഓട്ടോ ഡ്രൈവർ ദിലീപ്, ഓട്ടോയിലെ യാത്രക്കാരി കൊടിയേങ്ങൽ പ്രിയ, ചൂരക്കാട് അഫ്നാസ് സജീർ എന്നിവരെയാണ് അഗ്നിരക്ഷാസേന ആദരിച്ചത്. അപകടം കണ്ട ഉടനെ അഗ്നിരക്ഷാസേനാംഗങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതിനാണ് നാലുപേരെയും അഗ്നിരക്ഷാസേന ആദരിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫയർ സ്റ്റേഷന് വളരെ അടുത്തുള്ള ഇരുവഞ്ഞിപ്പുഴയിൽ ഒരു സ്ത്രീ ഒഴുകിപ്പോകുന്നതായിട്ട് അതുവഴി ഓട്ടോ ഓടിച്ചു പോകുന്ന ഡ്രൈവറും യാത്രക്കാരും കാണുകയും അവർ വളരെ പെട്ടെന്ന് തന്നെ വാഹനം നിർത്തി ഫയർ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും അതോടൊപ്പം ഫയർഫോഴ്സ് എത്തുന്നതോടൊപ്പം തന്നെ ഇവരും ഈ ഒഴുകിപ്പോകുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവരെ സ്ത്രീ ഒരു അവരെ നീന്തി അവരെ അടുത്തേക്ക് എത്തുകയും അവരെ സുരക്ഷിതമായി പുഴയിലുള്ള ഒരു വള്ളിയുടെ മേലെ പിടിച്ച് നിൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഫയർ സർവീസിൻ്റെ കൃത്യമായ ഇടപെടലുണ്ട്. ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ്, റോപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ പുഴയിൽ നിന്ന് കരയിലേക്ക് എത്തിക്കുകയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. വിലപ്പെട്ട ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് എന്ത് കാണാൻ നാട്ടുകാർ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി ആ വിവരം ഫയർ സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും അടിയന്തര പ്രാധാന്യം മുൻനിർത്തി രക്ഷാപ്രവർത്തനത്തിന് തുടക്കം പങ്കാളികളാവും ചെയ്ത് വിലപ്പെട്ട ജീവൻ രക്ഷിക്കുന്നതിന് മുക്കം ഫയർ സർവീസിനോട് കൂടെ പ്രവർത്തിച്ച അവരെ മുക്കം ഫയർ സർവീസ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. തൊണ്ടിമൽ പാലം വഴി ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഓട്ടോ ഡ്രൈവറായ ദിലീപ് മാധവി ഒഴുകി വരുന്നത് കണ്ടത്. ഉടനെ ഓട്ടോ നിർത്തുകയും യാത്രക്കാരിയായ പ്രിയയോട് കാര്യം പറയുകയും അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയുമായിരുന്നു. പ്രിയയാണ് വിവരം അഗസ്ത്യമൊഴി അങ്ങാടിയിലുള്ളവരെ അറിയിച്ചത്. വിവരമറിഞ്ഞ ഉടനെ അഫ്നാസും സജീറും ഓടിയെത്തി പുഴയിൽ ചാടി ഒഴുകിപ്പോയ മാധവിയെ കരയ്ക്കടുപ്പിച്ച് തൊട്ടുപുറകെ എത്തിയ അഗ്നിരക്ഷാസേന പുഴയിൽ നിന്നും കയറ്റി സാഹസികമായി രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോടേക്ക് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോയിൽ ഓട്ടം പോവുകയായിരുന്നു. ആ സമയത്ത് അസ്തിമുഖി പാലത്തിൽ നിന്ന് ഒരു സ്ത്രീ പുഴയിൽ ഒഴിച്ചു പോകുന്നത് കണ്ട് അപ്പം ഞാൻ വണ്ടിയിലുള്ളൊരു ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി അതൊരാളാണ് അന്ന് ജസ്റ്റ് നോക്കാൻ. അങ്ങനെ നോക്കിയാൽ അങ്ങപ്പം ഒരു സ്ത്രീയായിട്ട് മുങ്ങയും താഴെയും ചെയ്ത് പോകുന്നതാണ് കണ്ടത്. അത് കണ്ടപ്പോൾ വേഗം ഫയർ സ്റ്റേഷനിലേക്ക് ഇവരറിയിക്കാൻ പറയുകയും അവരവിടെ ഇറക്കി നേരെ പുഴയിലേക്ക് ചാടുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആദ്യം ഇവർ ചാടി, അതിൻ്റെ പുറകെ തന്നെ ഞാനും ചാടി, പിന്നെ ഇവരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാൾ കൂടി ചാടി അവിടെ എത്തുമ്പോഴേക്ക് അവരൊരു കമ്പനി പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ പിടിച്ച് നിന്ന് അവർ ഫയർ സ്റ്റേഷൻ്റെ ആൾക്കാർ വരുന്നവരെ ഞങ്ങളവിടെ പിടിച്ചു വെച്ച് അങ്ങനെ അവർ വന്ന് അവരുടെ സഹായത്തോട് കൂടിയിട്ട് ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മുക്കം ഫയർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ പൊന്നാടി അണിയിച്ചു. സീനിയർ ഫയർ ഓഫീസർ സി മനോജ്, ഫയർ സർവീസ് സേനാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.